ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മുന്നോക്ക സമുദായ കോർപ്പറേഷൻ മുഖേന മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട 4 ലക്ഷം രൂപയിലെ വാർഷിക വരുമാനത്തിന് താഴെയുള്ള APL BPL വ്യത്യാസമില്ലാതെ വീടുകളുടെ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് 2 ലക്ഷം രൂപ തിരിച്ചടയ്ക്കേണ്ടാത്ത ധനസഹായം ലഭിക്കുന്നുണ്ട്. അതിനുവേണ്ട അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 30 മാസമാണ്. ഇതേക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. എങ്ങനെയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്, അപേക്ഷ ഫോം, അതുപോലെ തന്നെ അപേക്ഷയോടൊപ്പം നമ്മൾ സാക്ഷ്യപത്രം വെക്കണം, അതിന് അപേക്ഷയോടൊപ്പം വെക്കേണ്ട രേഖകൾ എന്തൊക്കെ, അതൊക്കെ ഉണ്ട്. അതോടൊപ്പം വേണ്ട അപേക്ഷയ്ക്കുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ ജീർണാവസ്ഥയുള്ള ഭവനങ്ങളുടെയും അഗ്രഹാരങ്ങളുടെയും പുനരുദ്ധാരണം ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഭവന സമുന്നതി 2021-22 എന്ന പദ്ധതി. ഈ പദ്ധതിക്ക് വേണ്ട അപേക്ഷ April 30 വരെ നീട്ടിയിട്ടുണ്ട്. അപേക്ഷിക്കുന്നവർ കേരള സംസ്ഥാനത്തിലെ സംവരണേതര വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. പുനരുദ്ധാരണത്തിന് അപേക്ഷ നൽകുന്ന വീട്ടുടമസ്ഥൻ നിലവിൽ അതാത് വീടുകളിൽ താമസിക്കുന്നവരായിരിക്കണം. ഇത് സംബന്ധിച്ച് നിശ്ചിത മാതൃകയുള്ള സാക്ഷ്യപത്രം അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്യേണ്ടതുണ്ട്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഭവന പദ്ധതികളിലൂടെ ഗുണഭോക്താക്കളായി കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും സഹായങ്ങളിൽ നേടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അപേക്ഷകൻ്റെ അല്ലെങ്കിൽ അപേക്ഷകയുടെ കുടുംബ വാർഷിക വരുമാനം എല്ലാ മാർഗങ്ങളിൽ നിന്നും 4 ലക്ഷം രൂപയിൽ കവിയാൻ പാടുള്ളതല്ല. അപേക്ഷ പൂർണ്ണമായും പൂരിപ്പിച്ചിരിക്കണം. അപേക്ഷയോടൊപ്പം പൂർണ്ണമായ രേഖകൾ ഉൾപ്പെടാത്തവും അപൂർണവുമായ അപേക്ഷകൾ നിരസിക്കുന്നതാണ്. വിധവ, അവിവാഹിത, വിവാഹബന്ധം വേർപ്പെട്ട, ഒറ്റപ്പെട്ട സ്ത്രീകൾ, ഗൃഹനാഥയായ കുടുംബം, ഇവർക്ക് പദ്ധതിയിൽ മുൻഗണന ലഭിക്കുന്നതാണ്. ഇതിനു വേണ്ട രേഖകൾ അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. ഭിന്നശേഷി അംഗങ്ങളുള്ള കുടുംബം, മാരക രോഗം ബാധിച്ച അംഗങ്ങളുള്ള കുടുംബം എന്നിവർക്കും മുൻഗണന ലഭിക്കും. അതിനും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് രേഖയായി ഹാജരാക്കണം. അറ്റകുറ്റപ്പണിക്കായി നൽകുന്ന പരമാവധി ധനസഹായം വീടൊന്നിന് 2 ലക്ഷം രൂപയാണ്. പ്രസ്തുത തുക തിരിച്ചടയ്ക്കേണ്ടതില്ല. ധനസഹായം 2 ഘട്ടങ്ങളിലായി ഇനി പറയുന്ന വിധത്തിലാണ് വിതരണം ചെയ്യുന്നത്. 1. 50% തുക അംഗീകൃത എസ്റ്റിമേറ്റിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് കോർപ്പറേഷനുമായി കരാർ വെക്കുന്ന മുറയ്ക്ക് മുൻകൂറായി പണം ലഭിക്കുന്നു. ബാക്കിയുള്ള പകുതി തുക നിർമ്മാണം 50% പൂർത്തിയായതിനു ശേഷം കോർപ്പറേഷൻ ചുമതലപ്പെടുത്തിയ എഞ്ചിനീയറുടെ സാക്ഷ്യപത്രത്തിൻ്റെ അടിസ്ഥാനത്തിലും നൽകുന്നതാണ്. തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആനുകൂല്യം കൈപ്പറ്റുകയോ കൈപ്പറ്റിയ ശേഷം അറ്റകുറ്റപ്പണികൾ നടത്താതിരിക്കുകയോ ചെയ്യുന്ന പക്ഷം അനുവദിച്ച തുകയുടെ 12% കൂട്ടുപലിശയും ചേർത്ത് തിരിച്ചടക്കേണ്ടി വരും. പ്രസ്തുത പദ്ധതിയിൽ തുടർന്ന് അപേക്ഷ സമർപ്പിക്കാനും അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അപേക്ഷയോടൊപ്പം റേഷൻ കാർഡിൻ്റെ 1-2 പേജുകളുടെ പകർപ്പ്, വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡിൻ്റെ പകർപ്പ്, വീട്ടുകരം അടച്ച രസീറ്റ്, വസ്തുക്കരം അടച്ച രസീറ്റ്, അപേക്ഷകൻ്റെ പേരിലുള്ള ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് എന്നിവയോടൊപ്പം അപേക്ഷ പൂർണ്ണമായും പൂരിപ്പിച്ച് അപേക്ഷാ കവറിന് മുകളിൽ ഭവന സമുന്നതി 2021-22 പദ്ധതിയിലേക്കുള്ള അപേക്ഷ എന്ന് നിർബന്ധമായും രേഖപ്പെടുത്തേണ്ടതാണ്. അപേക്ഷകൾ മുന്നോക്ക സമുദായ കോർപ്പറേഷനിൽ ലഭിക്കേണ്ട അവസാന തീയതി 2022 April 30 വൈകുന്നേരം 5 മണിയാണ്. അപേക്ഷകൾ തപാൽ മാർഗമോ നേരിട്ടോ എത്തിക്കാവുന്നതാണ്. അപേക്ഷകൾ അയക്കേണ്ട വിലാസം മാനേജിംഗ് ഡയറക്ടർ, കേരള സംസ്ഥാന മുന്നോക്ക സമുദായ കോർപ്പറേഷൻ, L2 കുലീന, TC 23/27/72, ജവഹർ നഗർ, കവടിയാർ PO, തിരുവനന്തപുരം, 69/50/03 എന്ന വിലാസത്തിലാണ് അയക്കേണ്ടത്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക് ബൈ.